ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയാണ്. ഞങ്ങൾ കുറച്ച് പുതിയ തക്കാളി തൈ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയിൽ നിന്ന് നല്ല വിളവ് കിട്ടുവാനായിട്ട് നമുക്ക് തക്കാളി തൈ എങ്ങനെ നടാം, അതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. ഇതാണ് തക്കാളി തൈ. നല്ല ആരോഗ്യമുള്ള തൈകളാണ്. കുറേ തക്കാളി തൈ ഉണ്ടായിരുന്നു, എനിക്ക് കൃഷി ഉണ്ടായിരുന്നു, അതിലെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. നമ്മൾ വിളവെടുത്ത വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിനായി നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗാണിത്. കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ്. അതിൽ നമ്മൾ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഈ 9 ഗ്രോ ബാഗ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇതിൽ നിറയ്ക്കുന്നതിന് മുമ്പ് അടിയിൽ നമ്മൾ പച്ചിലകളും അതുപോലെ തന്നെ കരികിലയും ഒക്കെ അടിയിലിട്ട് കൊടുത്തിട്ടാണ് ഈ മിശ്രിതം ഇതിലേക്ക് നിറച്ച് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അടിവളമായിട്ട് അതിൽ ചേർക്കുവാനായിട്ട് വേപ്പിൻ പിണ്ണാക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലുപൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഓരോ ഗ്രോ ബാഗിലും ഇടാം. പിന്നെ നമ്മൾ അടിവളമൊക്കെ നല്ലവണ്ണം ചേർത്ത് നടുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും. ഒരു തക്കാളി നട്ട് കഴിയുമ്പോൾ തക്കാളി അതിൻ്റെ ചൂടൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഒരു കമ്പ് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. കാറ്റൊക്കെ വരുമ്പോൾ അത് ചാഞ്ഞ് പോകാതിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ തക്കാളി ഒരു 6 പരുവൊക്കെ ആയി വരുമ്പം നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ ധാരാളം ബ്രാഞ്ചസ് ഉണ്ടായിട്ട് അതിൽ നിന്നും ധാരാളം പൂവും കായും ഒക്കെ ഉണ്ടായി നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി കുറച്ച് നമുക്ക് എല്ലുപൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തക്കാളിയിൽ പെട്ടെന്നുണ്ടാകുന്ന വാട്ടം തടയുവാനായിട്ട് നമുക്ക് ആഴ്ചയിലൊരിക്കൽ സ്യൂഡോമോണസ് ലായനി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുക്കാവുന്നതോടൊപ്പം തന്നെ നമുക്കത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അപ്പം നമ്മൾ ഈ മിശ്രിതം ഇതിലേക്ക് ഇളക്കി ചേർക്കുകയാണ് വളങ്ങൾ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. എല്ലാം നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം തൈ നമുക്കിതിലേക്ക് നടാവുന്നതാണ്. നല്ലവണ്ണം എല്ലാം മിക്സായിട്ടുണ്ട്. അപ്പം നമ്മുടെ തക്കാളി തൈ ഓരോന്നായി നമുക്കിതിലേക്ക് നട്ടുകൊടുക്കാം. ഇതിങ്ങനെ വെറുതെ പൊക്കി എടുത്താൽ മതി, അത് വന്നോളും. നല്ലവണ്ണം കുഴിയെടുത്തിട്ട് നമുക്ക് അതിലേക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ലവണ്ണം ചൂട് ഉറപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ തൈകൾ നട്ടതിന് ശേഷം നമ്മൾ വെയിലത്ത് വെക്കരുത്. ഇത് തണുപ്പുള്ള സ്ഥലത്ത് കുറച്ച് ദിവസം വെച്ച് അതിൻ്റെ ചൂട് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്ത് വെക്കാവുള്ളൂ. അതുപോലെ തന്നെ നട്ടതിന് ശേഷം ഓരോ 10 കൂടുമ്പോഴും നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലുമൊക്കെ വളവ് ഒഴിച്ചു കൊടുക്കണം. പച്ച ചാണകവും പച്ചിലയും കൂടെ ഉപയോഗിച്ചുള്ള ജൈവ സ്ലറി നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജൈവ സ്ലറി ഉണ്ടാക്കി കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇവയുപയോഗിച്ചുള്ള ജൈവ സ്ലറിയും ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ വളങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ കുറച്ച് തക്കാളി തൈ നട്ടിട്ടുണ്ട്, അത് പൂക്കാറായി വരുന്നുണ്ട്. ഇപ്പം കുറച്ചും കൂടെ നമ്മൾ നടുകയാണ്. ഞങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തക്കാളി തീരുമ്പോഴേക്കും അടുത്ത് നമ്മൾ പ്ലാന്റ് ചെയ്യും. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തക്കാളി ഉണ്ടായിരിക്കുന്നതാണ്.
എല്ലാം നല്ല ആരോഗ്യമുള്ള തൈകളാണ്. കൂടി നിൽക്കുവാണ് തൈകൾ. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് അതിൻ്റെ ചൂടിളക്കിയിട്ട് ചാണകപ്പൊടിയൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ അടുക്കള വേസ്റ്റ് പഴത്തൊലിയും ഉള്ളിത്തൊലിയും ഒക്കെ നമ്മളൊരു പാത്രത്തിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെച്ച് ഒരു 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് അത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്താലും നമുക്ക് നല്ല കായ്ഫലം ലഭിക്കുന്നതാണ്. ഞാൻ ഈ വളങ്ങളൊക്കെ എൻ്റെ പച്ചക്കറി കൃഷിയിൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.